Yuvavani. കേരളത്തിൻ്റെ ചുണക്കുട്ടികൾ. ഇൻ്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ നടത്തിയ മിസ്റ്റർ യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ സമ്മാനങ്ങൾ നേടി കേരളത്തിൻ്റെ പേര് ആഗോളതലത്തിലെത്തിച്ച വിമൽ, ലാലു, ഫരീദ്, ഹംസ, കൃഷ്ണേന്ദു എന്നിവരെ പരിചയപ്പെടാം. കൃഷ്ണേന്ദു, ഇപ്പോൾ നമുക്കറിയാം ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യണം, ജിമ്മിൽ ധാരാളം സമയം ചിലവഴിക്കേണ്ടി വരും. അപ്പോഴൊക്കെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ പലപ്പോഴും പല രീതിയിലുള്ള കമൻറ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. 20 വയസ്സുകാരിയാണ്. അപ്പോൾ നമ്മുടെ വയസ്സ് വെച്ചിട്ട് പലരും ജഡ്ജ് ചെയ്യുമല്ലോ, ഇപ്പോൾ നിനക്കറിയില്ല, നീ കൊച്ചുകുട്ടിയാണ്, അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അല്ല, എനിക്കിതാണ് വേണ്ടത് എന്നൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി തിരിച്ചു പറയുകയും വേണം, ആളുകളെ കൺവിൻസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറ്റിയത്? ശരിക്കും ആരും എന്റെ മുമ്പിൽ ഇരുന്ന് പറയൂല, അത് മസിലൊക്കെ കാണിച്ച് ആരും എന്റെ മുമ്പിൽ നിന്ന് പറയൂല, മാറി നിന്ന് പറയാറുള്ളൂ, മറ്റുള്ളവർ വന്ന് പറഞ്ഞ് കേൾക്കാറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ധൈര്യം പോലുമില്ല, എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെണ്ണായതുകൊണ്ട് ഡ്രസ്സിങ്സിൽ പലതും വന്നിട്ടുണ്ട്, സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര കമൻറ്റ് വന്നിട്ടുണ്ട്, ശരിക്കും സങ്കടമായിട്ടുണ്ട്. പിന്നെ അത് നോക്കി നിന്നതിനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ ഒരു ദിവസത്തെ ആ ഒരു സ്റ്റേജുള്ളൂ. പിന്നെ ഞാൻ എന്നെ നാളെ ആരും ഓർക്കൂല, സോ ഞാനത് ഓർക്കാറുമില്ല, മൈൻഡ് ചെയ്യാറുമില്ല. പിന്നെ സൗത്ത് ഇന്ത്യ യൂണിവേഴ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും ആരും ഒന്നും പറയൂല, പിന്നെ അങ്ങനെ പറഞ്ഞവരൊക്കെ എന്നെ മാം എന്ന് വിളിക്കുന്നുണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു കൃഷ്ണേന്ദുവിൻ്റെ ഫിറ്റ്നസ്സിലേക്കുള്ള ഒരു വരവ്? ഞാൻ ഓൾറെഡി സ്പോർട്സ് ഫീൽഡിൽ ഉണ്ടായിരുന്നു, ഹോക്കി, കബഡി, അങ്ങനെ ആ ഒരു ഇതിൽ. പിന്നെ കോളേജിൽ ഫിറ്റ്നസ് മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്, അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ്. അങ്ങനെ പിന്നെ ആശാനെ കണ്ടു, പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ. അല്ല, ആ സമയത്ത് ഇങ്ങനെ തലയിൽ ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാണ്? ഞാൻ വെറുതെ ഒരു ട്രെയിനർ ആവണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇവിടെ വന്നത്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വഴിത്തിരിവായിരുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ, അതായത് ഭാരം ഉയർത്തിയുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം പെൺകുട്ടികൾ അധികം അറിയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യായാമം വേണ്ട ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ, കാരണം അവരുടെ ഒരു ജനിതകപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ പലപ്പോഴും നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഫിസിക്കലി കൂടുതൽ ആക്റ്റീവാണ് അവർ, വീടിലെ ജോലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലി ചെയ്തിട്ട് പ്രസവ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ബോഡി വീക്കാവാൻ, അല്ലെ, ബോഡി ധാരാളം പെയിൻ എടുക്കാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ ജിമ്മിൽ നമ്മളിപ്പോഴും പോകുമ്പോഴും ആണുങ്ങളുടെ ഭാഗത്ത് മാത്രം തിരക്ക് കാണുന്നുള്ളൂ, പെൺകുട്ടികൾ അധികം കാണുന്നില്ല. അപ്പോൾ എന്താണ് കൃഷ്ണേന്ദുവിന് പറയാനുള്ളത്? അവരവരുടെ ആ ഒരു ഇത് മനസ്സിലാക്കുന്നില്ല, അവരുടെ ഹെൽത്ത് നോക്കണില്ല, മെയിനായിട്ട് കാരണം പെണ്ണായതുകൊണ്ടാണ്. ജിമ്മിലൊക്കെ പോണെന്തിനാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ പറയണ ആൾക്കാരാണ് ഇവിടെ കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആരും മനസ്സിലാക്കണില്ല, അത് തന്നെയാണ് മെയിനായിട്ട് കാര്യം. പിന്നെ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫ്രീഡം ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയ്സ് ജിമ്മിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഞാനാണെങ്കിലും ബോയ്സ് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പെങ്കൊച്ച എന്ത് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണോ, താഴത്ത് ജിമ്മില്ലേ, അവിടെ പൊക്കൂടെ, അങ്ങനെയൊക്കെ പറയും. വീട്ടുകാരെ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? വീട്ടുകാർ ചെറുതായപ്പോൾ തൊട്ടേ വിട്ടതാണ്, പഠിക്കേ പഠിക്കുന്ന് പറയും എന്നോട്. ഞാൻ പക്ഷെ പഠിക്കില്ല, ഞാൻ 6ാം ക്ലാസ് തൊട്ടേ ഇല്ല കഴിവ് ഞാൻ തെളിയിച്ചിരിക്കണ. പിന്നെ വീട്ടുകാർ പഠിക്കണ കാര്യമൊന്നും കൂടുതൽ ഫോഴ്സ് ചെയ്യാറില്ല, എൻ്റെ ചേച്ചിയാണ് കൂടുതലും പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞാൻ സ്പോർട്സാണ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടേ നടക്കുള്ളൂ എന്ന് വീട്ടുകാർക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടം ഇത് തന്നെ ആയതുകൊണ്ട് പിന്നെ വീട്ടുകാർ അതേ സപ്പോർട്ട് ചെയ്യുള്ളൂ, കാരണം നമ്മുടെ ഇഷ്ടത്തിനേ പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും വീട്ടുകാർ പറയും എന്നാലും പഠിക്കണം പഠിക്കണം, പക്ഷേ ഇപ്പോൾ ഒന്നും പറയൂല, കാരണം ഞാൻ അത്രയും ടോപ്പിലെത്തി. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഭയങ്കര അഭിമാനമുണ്ട്, പഠിക്കണം പഠിക്കണം എന്ന് ഇപ്പോഴും പറയും, എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും, അങ്ങനെയൊക്കെ പറയാതെ വേറെ ഒന്നും അങ്ങനെ പറയാറില്ല. ആ പൊയ്ക്കോ,
ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്നത് വിജയത്തിൻ്റെ ആ ഒരു മൊമെൻ്റ് മാത്രമാണ്. നമ്മൾ മെഡൽ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ട്രോഫി വാങ്ങിക്കുന്നു, അതിന് പിറകിൽ കുറേ കൊല്ലത്തിൻ്റെ അല്ലെ കുറേ മാസത്തിൻ്റെ ഒരു പരിശ്രമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മധുരപ്രതികാരം പോലത്തെ ഒരു മൊമെൻ്റ് ഉണ്ടായോ ജീവിതത്തിൽ? ഇപ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഇതാണ് ഞാൻ ചെയ്തതെന്ന് ഒറിജിനലി പ്രൂവ് ചെയ്ത് കാണിക്കുന്ന? ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒരു 5 മണി ആ ഒരു ടൈമിലാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും രാവിലെ. ആ രാവിലെ പിന്നെ നാട്ടുകാർ കാണുന്നത് രാത്രി 8 മണി 9 മണിയാകുമ്പോൾ വീട്ടിലേക്കാരനാണ്. ഇവരോർക്കിത് എന്താണ് ഒന്നും മനസ്സിലാവില്ല. പിന്നെ ആ ഒരു ദിവസം വീട്ടിലോട്ട് ഒരു ചേച്ചി വന്നെന്തോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോഴാണ് പറഞ്ഞത് മോള് ഇങ്ങനെ രാവിലെ വീട്ടിൽ രാത്രി ആൾ എന്താണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേ ചേച്ചി എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞേ മിസ് കേരളയ്ക്ക് ആയല്ലേ ആ കൊള്ളാം. ഇപ്പോൾ മനസ്സിലായി മോള് ജിമ്മിലൊക്കെ പോകണുണ്ടല്ലേ ആ എന്തിനാ ജിമ്മിൽ പോണത് ആ. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരിച്ചിട്ട് ലൈക്ക് ഇപ്പോൾ ആ കൊള്ളാം മോള് അച്ചീവ് ചെയ്തു നന്നായി എന്നാലും അടങ്ങിയിരിക്കണോട്ടോ അങ്ങനെയൊക്കെ അതും പറയുന്നുണ്ട്. ഇപ്പോൾ മത്സരത്തിന് പോയപ്പോൾ ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരത്തിൽ പോയൊക്കെയാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ടാവും, എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു റെപ്രസെൻറ്റേഷൻ? കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷന് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എങ്ങനെയാണ് എടുക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അത്രയും പോലും സീരിയസ്നെസ് അവർക്കില്ലാന്ന്. കാരണം അവർ ഇട്ട ഡ്രസ്സ് തന്നെ അവർക്ക് ബോഡി ഉണ്ട്, പക്ഷെ അവർ ഡ്രസ്സിൽ പോയി ബിക്കിനി ഇടാൻ പറ്റില്ല അവർക്ക്. അങ്ങനെയാണ് വന്നത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ ഒരു ഇത് വെച്ചിട്ട് കുറച്ചുകൂടി വളരാനുണ്ട്. ഇന്ത്യ ഒന്ന് മൊത്തത്തിലൊന്ന് വികസിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എന്താണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും ഇപ്പോഴും കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കടയിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഞാൻ ഫാഷൻ സ്റ്റോറിലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബിക്കിനി ചോദിച്ചിട്ട് അവർക്ക് നാണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല ഇത്. കൊറേ നടന്നിട്ടാണ് ഒരു ഒരെണ്ണം ഒപ്പിക്കണത്. അവസ്ഥയാണ് ഈ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ട ഡ്രസ് തന്നെ നമുക്ക് ഇല്ല. പിന്നെ ആശാനാണ് എല്ലാം ശരിയാക്കി തരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ ധാരാളം പോയി, ഇപ്പോൾ ഒത്തിരി സ്വീകരണങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നണേ? ഞാൻ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തതൊക്കെ സക്സസ് ആയി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ വിജയങ്ങൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ പരാജയങ്ങളും വരുന്നുണ്ടാവും. വിജയം നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പരാജയം വന്നാൽ അത് എടുക്കുമോ? അതിലെ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവുമോ? ഇപ്പോൾ പെട്ടെന്നൊരു പരാജയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. സത്യം കേട്ടത്, എല്ലാവരും എന്നെ തളർന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ജിമ്മിൽ നിന്നാണെങ്കിലും അവർ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും തരിക. അപ്പം അതെനിക്കുള്ളത് കൊണ്ടും ഇപ്പം തളർന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം ഇനി അടുത്ത സ്റ്റേജ് എങ്ങനെ? എപ്പോഴും നമ്മൾ സ്വന്തമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണമല്ലോ. അതെ അതെ. അപ്പം ഇനി എങ്ങനെയാണ് ഇനി അടുത്ത വർക്കൗട്ട് പ്ലാനുകൾ, മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇനിയിപ്പോൾ അടുത്ത് നോക്കുന്നത് അർണോൾഡ് ക്ലാസ് അല്ലെങ്കിൽ മിസ്റ്റർ ഒളിമ്പിയ ഇതിലേതെങ്കിലും രണ്ടിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. രണ്ടിലും മെഡൽ വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അടുത്ത് നോക്കുന്നത് അതാണ്. അപ്പോൾ അതിലേക്ക് എന്താ മാറ്റം വരുത്തുന്നുണ്ടോ വർക്കൗട്ടിലൊക്കെ? തീർച്ചയായിട്ടും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഷീൻസും കുറച്ചും കൂടിയുള്ള ഇതിലോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ ജിമ്മിലേക്കാണെങ്കിലും മെഷീൻസ് അത്യാവശ്യം എല്ലാമുണ്ട്, പക്ഷേ ചില പാർട്സിനുള്ള മെഷീൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വേറെ ജിമ്മിൽ മാറി കളിക്കാറുണ്ട്. ഇപ്പോൾ ഡാഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രമായിട്ട് വേറെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ടൈം ആകുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതൊരു ഒരു മാറ്റം എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടോ? ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ശരീര സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുക്കാനുള്ള പരിശീലനം കിട്ടാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണോ? മെഷീൻസ് എല്ലായിടത്തും അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ ഒരു ജിമ്മിൽ അത് വളരെ കുറവാണ്. ഇപ്പോൾ ഉള്ള ജിമ്മിലൊക്കെയാണെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ടും നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അത് ഭൂരിഭാഗം പേരും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരായിരിക്കും ഈ ബോഡി ബിൽഡേഴ്സ്. അവർക്ക് അതിൻ്റേതായ ഒരു ഇത് കുറവുണ്ട്. ഈ ഇതിൻ്റെ ചിലവ് എന്താണ്? പരിശീലനത്തിൻ്റെ ചിലവാണ്? എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ചിലവേറിയതാകുന്നത്? പരിശീലനത്തിനേക്കാളും ചിലവ് കൂടുതൽ കഴിക്കുന്ന ആഹാരത്തിനാണ് കൂടുതൽ ചിലവ് വരാറ്. ഇപ്പോൾ ഫുഡിന് തന്നെ എങ്ങനെ പോയാലും ഒരു 25-30,000 രൂപ എന്തായാലും വരുന്നുണ്ട് ഒരു മാസം വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇതിനൊക്കെ ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ കൂടുതൽ മെച്ചമായിരിക്കും. കൂടുതൽ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരാനും സാധ്യതയുണ്ട്. താല്പര്യം ചിലപ്പോൾ അവർക്ക് കഴിവുണ്ടായിരിക്കും,
ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ തളർത്തി കറയാം. അപ്പോൾ എനിക്കിപ്പോൾ തുടർച്ചയായിട്ടും 1 ഇയറായി ഷവറെ ഖത്തറിൽ നിന്നൊരു സ്പോൺസറുണ്ട് ജിമ്മിൽ നിന്ന്. അവർക്ക് അവിടുത്തെ ഒരു 3-4 ബ്രാഞ്ചോളം ഉണ്ട് അവർക്ക്. അപ്പോൾ അവരാണ് ഇപ്പം എന്നെ തുടർച്ചയായിട്ടും സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അവരുള്ളതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേജ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ അവരോട് നന്ദി പറയുന്നുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഫരീദിൻ്റെ അടുത്ത പ്ലാൻ ഒക്കെ എന്താണ്, ഭാവി എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്, ഇൻറ്റഗ്രേറ്റഡ് MC എന്നുള്ള കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ബോഡി ബിൽഡിംഗ് തന്നെയാണെങ്കിൽ ഇതേപോലെ ഇൻ്റർനാഷണൽ ഷൂസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു ഗോൾസ് ആയിരുന്നു വരുന്നത്. അപ്പോൾ വർക്കൗട്ടും ഡയറ്റും എല്ലാം ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഇനി അങ്ങോട്ടും? ആ, അടുത്ത കോമ്പറ്റീഷന് മുന്നേ തന്നെ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആ, അത് ഈ മത്സരത്തിന് മുമ്പ് ഒരു 6 മാസം മുമ്പാണോ സാധാരണ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? അതുവരെ സാധാരണ രീതിയിൽ ഉഴുന്നോടെയും ദോശയും കഴിക്കാം. ഏകദേശം പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ ഇതിൻ്റെ വേണ്ട സാധനങ്ങൾ കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്രാവശ്യം അങ്ങനെ വന്നിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആക്ച്വലി എനിക്കൊരു സ്പോൺസർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും എല്ലാത്തിനും. ഇപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ അത് സോൾവ് ചെയ്ത്. അതുകൊണ്ട് ഇപ്രാവശ്യം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. കൃഷ്ണേന്ദുവിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഒരു ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അങ്ങോട്ട്, അതായത് നേരത്തെ ഒരു ഇന്റേൺഷിപ്പിന് വന്നിട്ട് ഒരു ട്രോഫിയും കൊണ്ടാണ് തിരിച്ചു പോയത്, പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടായിരിക്കുമല്ലോ ഇനി അങ്ങോട്ടുള്ള പ്രയാണമൊക്കെ, എന്താണ് ഇനി പ്ലാൻ? എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ടോപ്പിൽ എത്തണം എന്നാണ് കൂടുതൽ ആഗ്രഹം. പിന്നെ ബോഡി ബിൽഡിംഗ് ആയിട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു നല്ലൊരു ട്രെയിനറായിട്ട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യണം. കൂടുതൽ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം. കൂടുതൽ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം എന്നല്ല, കൂടുതൽ പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഇപ്പോൾ ജിമ്മിലേക്ക് വരാനും വെയിറ്റ് എടുക്കാനും ഒക്കെ ഇതൊക്കെ നിങ്ങൾക്കും കൂടെ വേണ്ടിയ കാര്യമാണ്, ഇത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ അവർ അറിയുന്നത് ഇതുപോലെയുള്ള വിജയത്തിലൂടെയൊക്കെ ആയിരിക്കും. നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാൾ ഇത്രയൊക്കെ നേട്ടത്തിന് കരസ്ഥമായി, അതിൻ്റെ കഷ്ടപ്പാട് അവർ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കോമ്പറ്റീഷൻ്റെ പരിശീലനത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മടുത്തു, എനിക്കിത് മതിയായി എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ? വാട്ടർ കട്ട് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്. അത് ഈ മത്സരത്തിന് തൊട്ട് മുമ്പാണ്? എന്താണ്? അതെ അതെ, അത് 3 ദിവസം വാട്ടർ കട്ട് ചെയ്യും, 2 ദിവസം കുറച്ച് വരും, പിന്നെ ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കൂല. അത് മസിൽ കൂടുതൽ വ്യക്തമായി കാണാൻ വേണ്ടി. അതെ, പ്രൊജക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അത് ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. ഫ്രിഡ്ജ് കാണുമ്പോൾ മനുഷ്യന് കുടിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ അടുത്തോട്ട് ചെല്ലും, ഞാൻ നിർത്തുകയാണ്, എനിക്ക് മതിയായി, എനിക്ക് ജീവിതം എടുത്ത് അങ്ങനെയൊക്കെ തോന്നി. പിന്നെ സ്റ്റേജിൽ നിന്ന് ഫസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ആശാൻ പറഞ്ഞല്ല, ആശ്വാസവും. അത് കഴിഞ്ഞ് ഓടിപ്പോയി വെള്ളം കുടിക്കും. ജയറാം സാർ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഇതുപോലെയുള്ള മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു തുടക്കം. അപ്പോൾ അന്ന് കിട്ടാതിരുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ജിമ്മ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതാണ് മത്സരം, അതൊന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ടായിരിക്കാം അന്നൊക്കെ സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയത്. ഇന്ന് സ്ഥിതിയൊക്കെ മാറി, സ്പോൺസേഴ്സ് വരുന്നു, അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ആയാലും അതിലൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഈ ഫീൽഡിൻ്റെയിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഫീൽഡിനെ കുറിച്ച് ഒരു ധാരണ, പലരും ഈ ഫീൽഡിലോട്ട് വരുന്ന ഇതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തമായ ധാരണ ഇല്ലാതാണ്. വെറുതെ ജിമ്മിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു ശരീരം ഉണ്ടാക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ ഫീൽഡിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അവരെ ആദ്യം തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൊടുക്കുക, ഈ ഫീൽഡ് എത്രത്തോളം എക്സ്പെൻസീവാണ് അല്ലെങ്കിൽ എത്രത്തോളം കഠിന പ്രേരണം ഇതിനുള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ എത്ര നാളെടുക്കും ഇങ്ങനൊരു അത്ലറ്റായി വളർന്നു വരാൻ, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വ്യക്തമായ ധാരണ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50% പേര് ഇതിൽ നിന്ന് പിൻവലിയും, ബോഡി ബിൽഡിങ്ങിൽ നിന്ന് പിൻവലിയും. പിന്നെ അത്രത്തോളം എന്താ പറയുന്നത് ഇതിനോട് ക്രേസുള്ള ആൾക്കാരും മാത്രമേ ഈ ബോഡി ബിൽഡിംഗ് രംഗത്തോട്ട് വരാറുള്ളൂ. വന്നു കഴിഞ്ഞാലോട്ട് തിരിച്ചു പോക്കും നടക്കില്ല. ഒരു പ്രാവശ്യം ഇതിലോട്ട് ഈ ബോഡി ബിൽഡിംഗ് എന്നുള്ള രംഗത്തിലോട്ട്, അതായത് കോമ്പറ്റീഷൻ ഫീൽഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു 1-way ആണ്, തിരിച്ചു പോക്ക് എന്ന് പറയുന്നൊരു സംഭവം അതിൻ്റെ അകത്തില്ല. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകണമെന്ന് ആഗ്രഹം മാത്രമേ നടക്കുള്ളൂ.
ഇപ്പോൾ എപ്പോഴും ബോഡി ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ വിവാദമാകുന്ന ഒരു കാര്യമാണ്. അതിലെ സ്റ്റീറോയിഡ് ഉപയോഗങ്ങളും അതൊക്കെ. അപ്പം അങ്ങനെയുള്ള അപകടകരമായ കാര്യത്തിലേക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ കിട്ടാതെ വഴിതെറ്റി പോകുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ച് എന്താണ് ജയറാമിൻ്റെ ഒരു? ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അത്ലറ്റ്സും അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തണല്ല, അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഏതൊരു സ്പോർട്സിനായാലും ഏതൊരു കാര്യത്തിനായാലും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ട്, ഇപ്പോൾ ഏത് സ്പോർട്സിനായാലും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അതിന ഉപയോഗിക്കുന്ന മരുന്നുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് എല്ലാം പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്താലും, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ മമ്മൂട്ടി മോഹൻലാൽ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിനെയും മോഹൻലാലിനെ പോലും ആകണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അവരുടെ റുട്ടീൻ നമ്മൾ ചെയ്താലും നമ്മൾ അതേ ഫീൽഡിലും അവരോടൊപ്പം പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഫഷണൽ വന്നാലും ആ പ്രൊഫഷണലിൽ ഏതാണോ അൾട്ടിമേറ്റ് രംഗത്തിലോട്ട് പോകാൻ നമുക്ക് ഉപകരിക്കുന്നത് അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ അത് അറിവില്ലായ്മയുള്ള ഒരു കയ്യിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് അപകടകരമായി മാറുന്നത്. അത് വ്യക്തമായി അറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആ ഫീൽഡിൽ വരുന്നവർ അതിന് ആ എന്താണോ അവർക്ക് ആവശ്യം ആ രീതിയിൽ. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ഡോക്ടേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഒരു അത്ലറ്റിന് അവരുടേതായ ഫിസീഷ്യനുണ്ട്, അവരുടേതായ മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം അവരാണ് ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു എന്താ പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ കൺട്രിയിലും വരണം എന്നാണ് എനിക്കും ആഗ്രഹം. അറിവുള്ളവരുണ്ട്, അറിവില്ലാത്തവരുമുണ്ട്, പാർഷ്യലായിട്ട് അറിവുള്ളവരുണ്ട്. പക്ഷേ ഈ രംഗത്ത് വേണ്ടത് അറിവ് തന്നെയാണ്. ഈ രംഗത്ത് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള അറിവാണ്. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നും അവരെ മാറ്റി നിർത്താനും നല്ല രീതിയിൽ നടത്താനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഒരു കോമ്പറ്റീഷൻ ബേസിൽ വേണമെങ്കിൽ നമുക്ക് ആർക്കും എന്ത് വേണേൽ ചെയ്യാം എന്നൊരു രീതിയാണ് നമ്മുടെ ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത്. അയാൾ ചെയ്യണ പോലെ തന്നെ എനിക്കും ചെയ്യാനറിയാം എന്ന രീതി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. പക്ഷെ അങ്ങനെയല്ല ഈ ഫീൽഡ്. നല്ല അറിവോട് കൂടിയിട്ട് നല്ല അത്ലറ്റ്സിനെ, നല്ല ക്വാളിറ്റി അത്ലറ്റ്സിനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും നല്ല, അതായത് ഇതിൻ്റെ സൈക്കിൾസിനെ കുറിച്ചും മെഡിസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെ പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചും ഇവരുടെ ഡയറ്റിനെ കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഈ രംഗത്ത് ഒരു നല്ല അത്ലറ്റിനെ കാലങ്ങളോളം കൊണ്ട് നടത്താൻ, അതായത് ഒരു ചിലപ്പോൾ ഓരോ വർഷമോ രണ്ട് വർഷമോ ചെയ്തിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ നിർത്തിപ്പോണത്. പലരും പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ചിലർക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അവർ നിർത്തിയത്. അത് അറിവില്ലായ്മയിലൂടെ വളർന്നു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതില്ലാതെ വ്യക്തമായ ധാരണയോടുകൂടി നല്ല നല്ല അത്ലറ്റ്സിനെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വ്യക്തമായ ധാരണ കൊടുക്കാനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഒരു സ്പോർട്സ് ഫീൽഡിൽ മറ്റുള്ള സ്പോർട്സ് ഫീൽഡിൽ എന്നതുപോലെ നല്ല മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനും ഉള്ള ഒരു എന്താ പറയുന്ന ഒരു സ്കൂൾ പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ വ്യക്തമായ ധാരണകൾ ഉണ്ടാവണം. അത് മാത്രമല്ല കഷ്ടപ്പെടാനുള്ളൊരു ദൃഢനിശ്ചയവും വേണം. കാരണം ഇപ്പം നമ്മൾ ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള വേദനകൾ മാത്രമല്ല ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട നിഷ്കർഷകളൊക്കെ, അതും ദീർഘകാലത്തേക്ക്. ഇപ്പോൾ കൃഷ്ണേന്ദു ഒക്കെ വെള്ളം കുടിക്കാത്തതിൻ്റെ പക്ഷം വരെ പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഡിക്കേഷനുള്ള നീണ്ടകാലം അത് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നവർക്ക് കൂടി വേണ്ടി ഉള്ളതാണ് ഈ ശരീര സൗന്ദര്യ മത്സരങ്ങളും അതിലുള്ള കോമ്പറ്റീഷനുകളും ബാക്കിയെല്ലാം. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് IFBB ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിങ്ങിൻ്റെ മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ മിസ് യൂണിവേഴ്സ് ബിക്കിനി ഫിഗർ, മിസ്റ്റർ യൂണിവേഴ്സ് ജൂനിയർ, മിസ്റ്റർ യൂണിവേഴ്സ് ജൂനിയറിലെ മെൻസ് ഫിസിക്ക് ഈ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച കൃഷ്ണേന്ദു, വിമൽ, ലാലു, ഫരീദ് എന്നിവരാണ്. ഇവരെ പരിശീലിപ്പിച്ച ജയറാം സജീവ് എന്ന ഗുരുനാഥനും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. ഒത്തിരി നന്ദി. Thank you very much. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ചുണക്കുട്ടികൾ. ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ നടത്തിയ മിസ്റ്റർ യൂണിവേഴ്സ്, മിസ് യൂണിവേഴ്സ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച വിമൽ ലാലു, ഫരീദ് ഹംസ, കൃഷ്ണേന്ദു എന്നിവരുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. അവതരണം
ആകാശവാണി കൊച്ചി നിലയം. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM ലഭ്യമാണ്. യുവവാണി സമാപിക്കുന്നു.